ഹായ് ഹലോ, വെൽക്കം ടു സിനി ഭാരത്. മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് പ്രവീണ. സിനിമകളിലൂടെയും മിനി സ്ക്രീനിലൂടെയും പ്രേക്ഷകരുടെ പ്രിയ താരമായി പ്രവീണ മാറിയിട്ട് നാളുകളായി. നിരവധി പുരസ്കാരങ്ങളും അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള പുരസ്കാരത്തിന് പ്രവീണ അർഹയായിരുന്നു. പ്രവീണയെ തേടി പുരസ്കാരങ്ങൾ എത്തിയിരുന്നത് 1998 പുറത്തിറങ്ങിയ ശ്യാമപ്രസാദ് ചിത്രം അഗ്നിസാക്ഷി, 2008 അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ഒരു പെണ്ണും രണ്ടാണും എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിനാണ്. പ്രവീണയുടെ ഭർത്താവ് നാഷണൽ ബാങ്ക് ഓഫ് ദുബായ് ഓഫീസറായ പ്രമോദാണ്. മകൾ ഗൗരി. കളിയൂഞ്ഞാൽ എന്ന ചിത്രത്തിലൂടെയാണ് പ്രവീണ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക് ഭാഷകളിലും പ്രവീണ വേഷമിട്ടിരുന്നു. ഹാപ്പി സർദാറാണ് പ്രവീണയുടേതായി പുറത്തിറങ്ങിയ അവസാന മലയാള ചിത്രം. ഇപ്പോൾ ഇതാ പ്രവീണയുടെ പുതിയ അഭിമുഖമാണ് ശ്രദ്ധ നേടുന്നത്. എന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അവനെ പിടിച്ചപ്പോഴാണ് അവൻ ആരാണെന്ന് പോലും ഞാൻ അറിയുന്നത്. അവന് എന്റെ ഫോട്ടോ മോർഫ് ചെയ്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തോ ഒരു സുഖം. എന്റെ കഷ്ടകാലം എന്നല്ലേ പറയേണ്ടു. വേറെ ആർക്കെങ്കിലും ഉപദ്രവം ഉണ്ടോ എന്ന് അറിയില്ല. പക്ഷേ ഞാനിത് വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവന്റെ ഫോൺ പിടിച്ചെടുത്തപ്പോൾ അത് നിറയെ എന്റെ ഫോട്ടോസ് ആയിരുന്നു. അത് മോർഫ് ചെയ്ത് രസിക്കുകയാണ് അവൻ. എന്തോ ഒരു അംഗവൈകല്യം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തെങ്കിലും ശാരീരിക അപാകതകൾ ഉള്ള എല്ലാവരെയും കൂടി ഞാൻ പറയുന്നതല്ല, പക്ഷേ എന്റെ അനുഭവത്തിൽ നിന്നും പറയുകയാണ്. കുറെ നാൾ ഞാൻ ഇഗ്നോർ ചെയ്ത് വിട്ടു. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഫാമിലി ഗേൾ ആണ്. അവർക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സഹിക്കുമോ? എവിടെ നിന്നൊക്കെ വളരെ മോശം പിടിച്ച ചിത്രങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ടാണ് എൻ്റെ ചിത്രം മോർഫ് ചെയ്ത് കയറ്റുന്നത്. വീട്ടുകാർക്ക് വിവരമെല്ലാം അറിയാവുന്നത് കൊണ്ട് കുഴപ്പമില്ല. എങ്കിലും ഇത് കാണുന്ന സാധാരണക്കാർ ഒരിക്കലെങ്കിലും സംശയിച്ചു പോകില്ലേ? ഒരിക്കൽ ഞാൻ ഇൻസ്റ്റയിലൂടെ ഈ വിവരം പറഞ്ഞിരുന്നു. എന്നാൽ അതിൻ്റെ വാശി എന്നോണം ഞാൻ ഫോളോ ചെയ്യുന്ന എല്ലാ ആളുകളെയും അവൻ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. അരോചകമായ ശബ്ദത്തിൽ എനിക്ക് മെസ്സേജുകൾ അയക്കുമായിരുന്നു. രാജേഷ് എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആദ്യം സംസാരിക്കുന്നത്. എന്നാൽ ഡൽഹിയിൽ താമസിക്കുന്ന ചെന്നൈ സ്വദേശിയായ ഭാഗ്യരാജ് എന്ന വ്യക്തിയാണ് ഇതെന്ന് പിന്നീട് മനസ്സിലാകുന്നത്. ഒരു കമ്പ്യൂട്ടർ സ്റ്റുഡൻ്റാണ് അവൻ. ഞാൻ എപ്പോഴും മെസ്സേജുകൾ അവന് അയച്ചു കൊണ്ടിരിക്കണം. ഒരു തരം ഡ്യുവൽ പേഴ്സണാലിറ്റി, ആരാധനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ചിത്രങ്ങൾ വച്ചുകൊണ്ട് വളരെ മോശം പ്രവൃത്തികളും അവൻ ചെയ്യുകയാണ്. സമാധാനമായി ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ വരെ ഉണ്ടായി. എല്ലാവരുടെയും ഉപദേശം കൊണ്ട് ഞാൻ സൈബർ സെല്ലിൽ പരാതി കൊടുത്തു. പരാതി കൊടുത്ത ശേഷം അവനെ ഒരിക്കൽ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്തു. ഡൽഹിയിൽ ചേരിയിലാണ് അവൻ്റെ താമസം. അറസ്റ്റ് ചെയ്തുവെങ്കിലും ജാമ്യത്തിൽ അവൻ ഇറങ്ങി. ഇറങ്ങിയ പാടെ വീണ്ടും അവൻ പരിപാടി തുടങ്ങി. എത്ര പരാതി കൊടുത്താലും അവൻ പിന്നെയും ഇത് തന്നെ ചെയ്യും. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു തരം വാശിയോടെയാണ് അവൻ എൻ്റെ ചിത്രങ്ങൾ മോശമായി പ്രചരിപ്പിക്കുന്നത്. ഇപ്പോൾ കുറച്ചു കാലമായി എന്നെ മാത്രമല്ല മകളെയും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. മകൾ ഫോളോ ചെയ്യുന്ന ആളുകളെ തേടി പിടിച്ചുകൊണ്ട് അവർക്കും വളരെ വൾഗറായ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് അയച്ചു കൊടുക്കുന്നതാണ് അവൻ്റെ രീതി. ഇൻസ്റ്റാഗ്രാം ആണ് ഇപ്പോൾ തട്ടകം. എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്, പ്രവീണ ലളിതാഭായ് എന്ന പേരിൽ ഏതെങ്കിലും റിക്വസ്റ്റുകൾ വന്നാൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. എന്തൊരു കഷ്ടമാണല്ലേ പ്രവീണയുടെ ഈ കാര്യം. എന്തായാലും അടുത്തൊരു സിനിമാ വിശേഷവുമായി നമുക്ക് വീണ്ടും എത്താം. അതുവരെയും ബൈ ഫ്രം മൻശങ്കർ.